KCB ബില്ലിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് നിരവധി പേർ. വെബ്സൈറ്റിലെ ക്വിക്ക് പേ എന്ന ഓപ്ഷനാണ് ഉപഭോക്താക്കൾക്കും KCBക്കും വിനയായത്. മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയാൽ ക്വിക്ക് പേയിലൂടെ കൺസ്യൂമർ നമ്പർ കിട്ടുമായിരുന്നു. തട്ടിപ്പിനെ തുടർന്ന് ഈ ഓപ്ഷനിൽ KCB മാറ്റം വരുത്തിയെങ്കിലും നേരത്തെ ചോർത്തിയ വിവരങ്ങളുമായി നിർബാധം തട്ടിപ്പ് തുടരുകയാണ്. തട്ടിപ്പ് സംഘത്തിന്റെ ഫോൺ വിളികളും ഇഷാരത്ത് ന്യൂസിന് കിട്ടി. ലളിതമായ നടപടികളിലൂടെ ബില്ലടയ്ക്കാൻ KCB വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയ ക്വിക്ക് പേ ആണ് ഒടുവിൽ വില്ലനായത്. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയാൽ കൺസ്യൂമർ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ക്വിക്ക് പേയിലൂടെ കിട്ടുമായിരുന്നു. ഇതിലൂടെയാണ് KCB ഉപഭോക്താക്കളുടെ രേഖകൾ വ്യാപകമായി ചോർന്നത്. കൺസ്യൂമർ നമ്പരും മൊബൈൽ നമ്പറും ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് നിരവധി പേർ ഇരയായി. ഉപഭോക്താക്കളെ വളരെ വിദഗ്ധമായാണ് ഓൺലൈൻ കള്ളന്മാർ പറ്റിക്കുന്നത്. Electricity office. Okay, tell me. 2 days back I call you for electricity verification. So you have complete that verification? What verification I have to do? One KCB app is there. You have to download the KCB app. മൊബൈൽ സ്ക്രീൻ ഷെയർ ആപ്പുകളായ എനിഡെസ്കും ക്വിക്ക് സപ്പോർട്ടും വഴിയാണ് തട്ടിപ്പ്. ഇവ ഇലക്ട്രിക് ബിൽ വെരിഫിക്കേഷൻ ആപ്പുകളെന്ന് വിശ്വസിപ്പിച്ചാണ് കെണിയിൽ വീഴ്ത്തുന്നത്. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോടെ മൊബൈലിലെ ബാങ്ക് രേഖകൾ തട്ടിപ്പ് സംഘം സ്വന്തമാക്കുന്നു. പരാതിയെ തുടർന്ന് ക്വിക്ക് പേയിൽ KCB ഗുണപരമായ മാറ്റം വരുത്തി. കൺസ്യൂമർ നമ്പരും ഫോൺ നമ്പരും വെവ്വേറെ രേഖപ്പെടുത്തണമെന്നതും ക്യാപ്ചയും ഉൾപ്പെടുത്തി. പക്ഷേ ഇതിനോടകം തന്നെ ചോർത്തിയ വിവരങ്ങളുമായി ഉത്തരേന്ത്യൻ സംഘം തട്ടിപ്പ് ഇപ്പോഴും തുടരുന്നു. മലയാളികൾ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു. കോട്ടയത്ത് നൻഷാദ് മില്യാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.